ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ വ്ളോഗ് ഇടാൻ വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പെരുന്നാളിൻ്റെ ഒരു എല്ലാം ഒന്ന് ഒരുങ്ങി വരുമ്പോഴത്തേക്കും ഞാനാകെ ടയേർഡായി. എനിക്ക് നല്ല യൂറിൻ ഇൻഫെക്ഷനും കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിടത്താണ് ഇതെല്ലാം എഡിറ്റ് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ കുറച്ച് വീഡിയോസ് ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പെരുന്നാളിൻ്റെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ച് അപ്പോൾ വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇനി തലേദിവസം ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മൾ ചെമ്മീനെന്ന് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പെരുന്നാൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ പുഡിങ്ങും കാര്യമൊക്കെ തലേന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെറിയ പെയിനെല്ലാം ഉണ്ടായിന്. പക്ഷേ അന്നേരം ഗുളികയെല്ലാം തോന്നിയിട്ട് കുറച്ച് ശരിയായതാണ്. പക്ഷേ പിറ്റേ ദിവസം പെരുന്നാളിൻ്റെ ഉച്ചയോട് കൂടിയിട്ട് എനിക്ക് പെയിന് നല്ലോണം കൂടി. അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന്. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലുള്ളത് കേട്ടോ, ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഏതായാലും എടുത്തതല്ലേന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഒരു സ്പെഷ്യൽ പുഡിങ്ങെല്ലാം അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ റെസിപ്പീസും കാര്യങ്ങളെല്ലാം ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുന്നില്ല. അപ്പം ഇൻഷാല്ലാ ഞാൻ വേറൊരു ദിവസം ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത് ചൈന ഗ്രേസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാലും പിന്നെ സേമിയും മിൽക്ക് മെയ്ഡ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ലൊരു ക്രീമി ടെക്സ്ചർ ഇട്ടുള്ള ഒരു ബേസ് ആദ്യം ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ അത് സെറ്റായതിന് ശേഷം പിന്നെ നമ്മളതിൽ ഗുലാബ് ജാമുനും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് പാലിങ്ങനെ കുറുക്കി എടുക്കണം കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. പാല് ബട്ടറും എല്ലാം കൂടി നന്നായി തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് സേമിയ റോസ്റ്റ് ചെയ്ത സേമിയയും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുഡിങ് ബൗളിലേക്ക് സെറ്റ് ചെയ്യാൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗുലാബ് ജാമുൻ കൂടി വെച്ചിട്ട് പിസ്ത സ്ലൈസും അതേപോലെ ബദാമത്തിൻ്റെ സ്ലൈസും കൂടിയിട്ട് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഗുലാബ് ജാമുനെല്ലാം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും അതേപോലെ ബദവും ഒന്നിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റിലൊരു പുഡിങ്ങാന്ന്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഡേ ആയി. ഈ ഡേയിൽ രാവിലെ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും പരിപാടി ഉണ്ടായില്ല. അതെല്ലാം അതിൻ്റെ തലേദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ നല്ല കാലാവസ്ഥ തന്നെ ഉണ്ടായിന് കേട്ടോ. അന്നത്തെ ദിവസം കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഈ സമയത്തൊന്നും നമുക്ക് അങ്ങനെ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഞാനിന്ന് നമ്മളെ മൂണി ബിരിയാണി മസാലയിൽ മിക്സ് ഉണ്ട് എൻ്റെ അടുത്ത് ഓൾറെഡി മട്ടൻ്റേത്. അപ്പോൾ അത് വെച്ച് തന്നെ ചെയ്യാമെന്ന് വെച്ച്, കാരണം കൂടുതൽ ഇനി പണിയെടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ചൂടാക്കി വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്കൊന്ന് പ്രൈസ് ആയിട്ട് കുറച്ച് മുണി മസാല ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ തലേദിവസം ഞാൻ കുറച്ച് മട്ടൻ ഇതേപോലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് പിന്നെ ഈ മസാലയിൽ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ ഇവിടെ മസാലേൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റുള്ള പരിപാടികൾ നോക്കണം. അപ്പോൾ പള്ളിയിലെല്ലാം പോയി വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടില്ല. രാവിലെ സ്നാക്സ് വെച്ചിട്ട് പള്ളിയിൽ പോയി. പിന്നെ വന്നതിന് ശേഷം ഞാൻ സൂപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ മഷ്റൂം സൂപ്പാണ് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഇങ്ങനെ പൊരിയിച്ചെടുക്കുന്നുണ്ട്. ഉള്ളിയും വണ്ടിപ്പരിപ്പും മുന്തിരിയിലും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിയിച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പള്ളിയിൽ പോയി വന്നതിന് ശേഷം മഷ്റൂം സൂപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങിയ മഷ്റൂമിൻ്റെ സൂപ്പിൻ്റെ പൊടിയാണ്. പക്ഷേ അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ മട്ടൺ വേവിച്ചിട്ടുണ്ടായിട്ടില്ലേ, അതിൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ആ ഒരു ഫ്ലേവറും ഒരു മട്ടൻ്റെ നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റിലൊരു സൂപ്പ് തന്നെ ഉണ്ടായിട്ട് ഉണ്ടായത്. അപ്പോൾ അത് എല്ലാവർക്കും കൂടി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ പള്ളിയിൽ നിന്ന് വന്ന് എല്ലാവരും കൂടി ഉണ്ട്, ഉമ്മയും താത്തയെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി സൂപ്പ് തന്നെ കൊടുക്കുക വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടി സൂപ്പ് കഴിക്കലായി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കന്. അപ്പോൾ ഇനി കോൺഫ്ലവറിലും കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മട്ടൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ മെനു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മസാലയെല്ലാം റെഡിയാണ്. പിന്നെ ചോറുണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ചോറൊന്ന് ദമ്മിടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ചോറൊന്ന് ദമ്മിട്ടെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നേരത്തെ പൊരിച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഇടൂല്ലേ, അതിട്ട് മല്ലിയെല്ലാം ഇട്ടിട്ട് അത് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഈ സമയമാകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം എൻ്റെ പെയിൻ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയോ കടിച്ച് പിടിച്ച് പെരുന്നാളല്ലേ അധികം ഇതാക്കണ്ട വിചാരിച്ചിട്ട് അധികം പുറത്ത് പറയാണ്ട് ഉള്ളിൽ തന്നെ അങ്ങനെ സഹിച്ച് നിന്ന്. പിന്നെ കുറച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി. അപ്പോൾ ഫ്രൂട്ട് സാലഡിൻ്റെ കസ എല്ലാം കട്ട് ചെയ്തിട്ട് മുകളിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത്. അപ്പം പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട് കേട്ടോ. പിന്നെ മക്കളിങ്ങനെ ഓൾറെഡി ഇതിലെടുത്ത ഫോട്ടോസ് ഞാൻ ഗാലറി നോക്കിയാൽ കണ്ടതാണ്. അപ്പോൾ അതെടുത്ത് ജസ്റ്റ് ഇതിൽ ഇട്ടുന്നേ ഉള്ളൂ. മക്കളെ ഫോട്ടോ മക്കളെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ അതിൻ്റെ പിറ്റേ നമ്മൾ ഹോസ്പിറ്റൽ ഡോക്ടറത്തേക്ക് പോയി. പിന്നെ കുറച്ച് അധികാരം എന്തായാലും അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലാണ് ഇല്ലത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ കൊച്ചി ഇത് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോസിനെ കുറിച്ചുള്ള കമൻ്റ് ഒന്ന് അറിയിക്കണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.